Hello friends, welcome back to our channel, To The Screen. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 2012 ഇറങ്ങിയ മൂവിയായ ഹോട്ടൽ ട്രാൻസിൽവേനിയ ആണ്. അപ്പോൾ നമുക്ക് നേരെ മൂവിയിലോട്ട് പോകാം. മൂവിയുടെ സ്റ്റാർട്ടിംഗ് തന്നെ 1895 നടക്കുന്ന പോലെയാണ് കാണിക്കുന്നത്. അവിടെ ഒരു വീട്ടിൽ ഡ്രാക്കുള ഒരു തൊട്ടിലിന്റെ അടുത്തേക്ക് പീഡിപ്പിക്കുന്ന പോലെയൊക്കെ വരുന്നു. എന്നാൽ അവിടെ ചെന്ന് വളരെ സ്നേഹത്തോടെ കുട്ടിയെടുത്ത് ഒരു പാട്ടൊക്കെ പാടി സമാധാനം വെച്ച് ചിരിപ്പിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ഡ്രാക്കുളയുടെ മാജിക് ഉപയോഗിച്ച് ഡയപ്പറൊക്കെ മാറ്റി വളരെ ഹാപ്പി ആയിട്ടാണ് കുട്ടിയെ നോക്കുന്നത്. അതാണ് ഡ്രാക്കുളയുടെ മകൾ മേവിസ്. പിന്നെ ഒരു മോൺസ്റ്ററിനെ കൊണ്ട് ഒരു ബിൽഡിംഗിന്റെ പ്ലാൻ എല്ലാം വരപ്പിക്കുന്നു. പിന്നെ അവിടെ മേവിസ് വന്നതും മേവിസിനോടെയും വീണ്ടും ഹാപ്പി ആയിട്ട് കഴിക്കാൻ തുടങ്ങുന്നു. എന്നാൽ മേവിസ് പുറത്തു പോകട്ടെയും ചോദിച്ചതും ഡ്രാക്കുള വന്ന് മേവിസിന്റെ അടുത്ത് പുറത്തു പോകരുതെന്ന് പറഞ്ഞ് നമ്മൾ മനുഷ്യരെങ്ങനെ മോൺസ്റ്റേഴ്സിനെ കുറിച്ച് കുട്ടികളുടെ അടുത്ത് കഥ പറഞ്ഞു കൊടുക്കൂ, അതേപോലെ മനുഷ്യർ വളരെ ഭയാനകമായിട്ടുള്ളവരാണെന്നൊക്കെ പറഞ്ഞ് മേവിസിനെ പേടിപ്പിക്കുന്നു. എന്നാൽ ഡ്രാക്കുള മേവിസിന്റെ അടുത്ത് വന്ന് ഞാനുള്ളത് വരെ നിന്നെ ആരും ഒന്നും ചെയ്യത്തില്ല, അത് ഞാൻ നിന്റെ അമ്മയ്ക്ക് പ്രോമിസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു പാട്ടൊക്കെ പാടി മേവിസിനെ സമാധാനപ്പെടുത്തുന്നു. എന്നിട്ട് ഡ്രാക്കുള മേവിസിനെ എങ്ങനെയാണോ വവ്വാലായി പറക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് അവർ രണ്ടുപേരും പറന്നുകൊണ്ടിരുന്നപ്പോ ഒരു മോൺസ്റ്റർ അവിടെ വന്ന് എല്ലാം റെഡിയായെന്ന് പറയുന്നു. ഡ്രാക്കുളയും അങ്ങനെ ബാൽക്കണിയിൽ ചെന്ന് ഭൂതങ്ങൾക്ക് മാത്രമല്ല ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ എന്ന് ചോദിച്ചതും ആ മോൺസ്റ്ററും വേറെ ആർക്കും വരാൻ പറ്റത്തില്ല, ഇത് 400 ഏക്കറുണ്ട്, ചുറ്റിനും സോംബീസും പ്രേതങ്ങളും എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, ഏത് മനുഷ്യർ വരാൻ നോക്കിയാലും അവരെയെല്ലാം പേടിപ്പിച്ച് ഇവിടെ നോട്ടിക്കുകയും ചെയ്യുമെന്ന് പറയുന്നു. പക്ഷേ ഒരേ ഒരു പ്രശ്നം മാത്രമുണ്ട്, ആരും തീം ഉപയോഗിക്കാൻ പാടില്ല, പടക്കം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നു. ഡ്രാക്കുളയും അത് ടോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അകത്ത് വന്ന് ഡ്രാക്കുളയുടെ വൈഫിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ നമ്മുടെ മകളെ വളരെ സുരക്ഷിതമായിട്ട് നോക്കും, അവർക്ക് വേണ്ടി ഞാനൊരു വലിയ പാലസ് തന്നെ ഉണ്ടാക്കിയെന്ന് പറയുന്നു. പിന്നെ ആ പാലസ് കാണിക്കുന്നു ഒരു വലിയ കാട്ടിന് നടുക്കിൽ ഒരേ ഒരു ബിൽഡിംഗ്, അവിടെ ആർക്കും മനുഷ്യർക്കും വരാൻ പറ്റത്തില്ല. അതാണ് ഹോട്ടൽ ട്രാൻസിൽവേനിയ. പിന്നെ വീണ്ടും കഥ ഇപ്പൊ നടക്കുന്ന പോലെ കാണിക്കുന്നു, അതായത് പ്രസന്റ് ഡേയിൽ ഒരു വണ്ടി കാട്ടിക്കൂടെയൊക്കെ ട്രാവൽ ചെയ്തു വന്ന് ഹോട്ടൽ ട്രാൻസിൽവേനിയയിൽ എത്തുന്നു. നോക്കിയാ അതിന്റെ അകത്തുനിന്ന് കുറെ ഉൾഫിന്റെ കുട്ടികളും രണ്ട് ഉൾഫും ഇറങ്ങി വരുന്നു. പിന്നെ ആ ഹോട്ടലിന്റെ അകത്ത് നോക്കിയ ഒരുപാട് ഒരുപാട് മോൺസ്റ്റേഴ്സും ഉണ്ട്. ഡ്രാക്കുള അവിടെ വന്നേക്കുന്ന മോൺസ്റ്റേഴ്സിനെ എല്ലാം അവരുടെ ഹോട്ടലിലേക്ക് വെൽക്കം ചെയ്യുന്നു. പിന്നെ ആ ഉൾഫിനെ കണ്ടതും ഓടിച്ചെന്ന് എത്ര നാളെ കണ്ടിട്ടെന്നൊക്കെ പറഞ്ഞ് കെട്ടി പിടിച്ച് സംസാരിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ഒരു കൊറിയർ ബോക്സിന്റെ അകത്തുനിന്ന് ഫ്രാങ്കൻസ്റ്റീന്റെ പാർട്സ് എല്ലാം ഓരോന്നായിട്ട് കൊണ്ടുവരുന്നു. ഇപ്പോഴും നീ കൊറിയറിലാണോ ട്രാവൽ ചെയ്യുന്നതെന്ന് ഡ്രാക്കുള ചോദിച്ചതും എന്ത് ചെയ്യാൻ എനിക്ക് പ്ലെയിനിൽ കയറാൻ പേടിയാണെന്ന് ഫ്രാങ്കസ്റ്റീനും പറയുന്നു. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഡ്രാക്കുളയുടെ തുണിയും ആരോ പൊക്കി പിടിച്ചോണ്ടിരിക്കുന്നു. ആരാണ് നോക്കിയ അതാണ് ഇൻവിസിബിൾ മാൻ. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഡ്രാക്കുളയും ഇൻവിസിബിൾ മാനെ കളിയാക്കും. അങ്ങനെ ഇൻവിസിബിൾ മാനും ഡ്രാക്കുളയും അടിച്ചോണ്ടിരിക്കുന്നു. ആ സമയത്ത് നീ ജയിച്ചെന്ന് പറഞ്ഞ് ഡ്രാക്കുള ഇൻവിസിബിൾ മാന്റെ കയ്യിൽ കഴിക്കാൻ എന്തോന്നോ എടുത്ത് കൊടുത്തതും ആ കുട്ടി ചെന്നായികളെല്ലാം ആ ആഹാരത്തിന്റെ സാധനം എടുക്കാൻ വേണ്ടി ആ ഇൻവിസിബിൾ മാനെ എടുത്തിട്ട് കഴിക്കുന്നു. പിന്നെ അവിടെ ഒരു വലിയ മണലിന്റെ ചുഴലിക്കാറ്റ് പോലെയൊക്കെ വന്ന് അതിന്റെ അകത്തുനിന്ന് ഒരു മമ്മി സ്ലൈഡ് ചെയ്തുകൊണ്ട് വരുന്നു. ആ മമ്മിയുടെ പേരാണ് മീറായി. അവരെല്ലാവരും കുറെ നാൾക്ക് ശേഷമാണ് കാണുന്നുള്ളതുകൊണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഒരു ചിരന്തി വന്ന് ജോലി തീർന്നെന്ന് പറഞ്ഞതും അവിടെ ഹാപ്പി ബർത്ത്ഡേ മേവിസ് എന്ന് എഴുതിയിരിക്കുന്നു. ഇന്ന് മേവിസിന്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ടാണ് സ്പെഷ്യൽ ആയിട്ട് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തേക്കുന്നത് ഡ്രാക്കുള. അപ്പൊ വെയിനിന്റെ വൈഫും ആ ഉൾഫിന്റെ പേരാണ് വെയിൻ. വെയിന്റെ വൈഫും മാർത്തിപ്പിയുടെ ഉണ്ടായിരുന്നെങ്കിൽ വളരെ സന്തോഷപ്പെട്ടാണ് എന്ന് പറഞ്ഞതും അതെന്ന് ഡ്രാക്കുളയും പറയുന്നു. അപ്പോൾ ഡ്രാക്കുളയും അവിടെ കയറി വന്ന് ഒരു സ്പീച്ച് പോലെ കൊടുക്കാൻ തുടങ്ങുന്നു. അതായത് നിങ്ങൾ എന്റെ മകളുടെ ബർത്ത്ഡേക്ക് വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, അതുമാത്രമല്ല ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ലൈഡ് പോലെ ഇട്ട് കാണിക്കുന്നു. അതായത് മനുഷ്യരെല്ലാം വന്നു വന്ന് ഒരുപാട് വളരുന്നു, നമ്മളെ പേടിക്കാൻ വേണ്ടി അവരുടെ ദേഹം എല്ലാം തടിച്ച് കൊഴുക്കുകയും ചെയ്യുന്നു, അതുമാത്രമല്ല ഡ്രസ്സും കുറയ്ക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഉറപ്പ് തരാം, ഈ ഹോട്ടലിൽ ഒരു മനുഷ്യരും വന്ന് നമ്മളെ ഒന്നും ചെയ്തില്ലെന്ന് ഡ്രാക്കുളയും പറയുന്നു. പിന്നെ നമ്മുടെ മേവിസിനെ കാണിക്കുന്നു, ഇപ്പൊ നന്നായിട്ട് വളരെയെല്ലാം ചെയ്തു. മേവിസ് ആണെങ്കിൽ എനിക്ക് 118 വയസ്സായി, ഇനിയെങ്കിലും എനിക്ക് പുറത്തു പോയി പറ്റൂ, ഞാൻ കുറെ വർഷമായിട്ട് ഈ ഹോട്ടലിൽ തന്നെ അടഞ്ഞു കിടക്കുകയാണ്, ഈ ഹോട്ടൽ എന്നെ വിടാന്ന് അച്ഛൻ പറഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞ് ഡ്രാക്കുളയോട് എങ്ങനെ സംസാരിക്കുന്നു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡ്രാക്കുള അവിടെ വന്നത് മേവിസും പറയാൻ തുടങ്ങുന്നു. എന്നാൽ ഡ്രാക്കുള പെട്ടെന്ന് ഓക്കെ നിനക്ക് പോകണമെങ്കിൽ പൊക്കോ എന്ന് പറയുന്നു. എന്നാന്ന് കേൾക്കാതെ മേവിസും പറഞ്ഞ് പൊക്കോണ്ടിരിക്കുന്നു. അപ്പോഴാണ് ശ്രദ്ധിച്ചത് ഡ്രാക്കുള പോവാൻ സമ്മതിച്ചെന്ന്. അങ്ങനെ അവളും പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് പുറത്തേക്ക് പോകാൻ തുടങ്ങിയതും ഡ്രാക്കുള അവിടെ വന്ന് നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുന്നു. ഞാൻ പാരഡൈസിലേക്കാണ് പോകുന്നത്, അച്ഛനും അമ്മയും അവിടെ വെച്ചതിൽ കണ്ടുമുട്ടിയത്, അവിടെ വെച്ച് ഇഷ്ടപ്പെടാൻ തുടങ്ങിയെന്നൊക്കെ ചോദിച്ചതും അത് പാരഡൈസ് അല്ല, ഞങ്ങൾ ഹവായിൽ വെച്ചാണ് കണ്ടതെന്ന് ഡ്രാക്കുളയും പറയുന്നു. മേവിസ് അത് കേട്ട് എവിടെ വെച്ചെങ്കിലും ആയിക്കോട്ടെ, ഞാനൊന്ന് അങ്ങോട്ട് പോവാം, ഞാനും എന്റെ വയസ്സിലുള്ളവരെയൊക്കെ കണ്ട് അവരുമായിട്ട് പരിചയപ്പെടുകയൊക്കെ ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതും അപ്പോൾ ഡ്രാക്കുളയോട് ഒന്ന് അത്രയും ദൂരം ഒന്നും നിന്നെ വിടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതും മേവിസും കരയാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ക്യൂട്ടായിട്ടുണ്ടല്ലേ കാണാൻ, ആ അത് പോട്ട്. ഡ്രാക്കുള ചെയ്തുകൊണ്ട് ഇങ്ങനെ കരയൊന്നും ചെയ്യില്ലേ, നീ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ഇവിടെ നിന്ന് കുറച്ച് മുമ്പോൾ അവിടെ ഒരു ഗ്രാമമുണ്ട്, നീ ആദ്യമായിട്ട് പുറത്തു പോയല്ലേ, അവിടെയൊക്കെ ചെന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാൻ പറയുന്നു. മേവിസും അത് കേട്ട് അവിടെ വരെങ്കിലും പോകാൻ സമ്മതിച്ചല്ലോ എന്ന് കരുതി സന്തോഷിച്ച് പോവാൻ തുടങ്ങിയതും ഇവിടേക്ക് ഫ്രാങ്കസ്റ്റീനും ആ മമ്മിയും ബാക്കി അവരുടെ ഫ്രണ്ട്സ് എല്ലാവരും വരുന്നു. കുറെ നാളെ കണ്ടിട്ട് നിനക്ക് സുഖമാണോന്ന് ചോദിച്ചതും മേവിസും അച്ഛനെന്നെ മനുഷ്യരുള്ള ലോകത്തേക്ക് പോവാൻ സമ്മതിച്ചെന്ന് പറയുന്നു. അപ്പൊ അവരെല്ലാവരും ഓരോന്നായിട്ട് പറയാൻ തുടങ്ങുന്നു, മനുഷ്യരെല്ലാം വളരെ ആപത്തുള്ളവരാണ്, നിനക്ക്
നിനക്ക് കുറച്ചെങ്കിലും ബോധമുണ്ടോ ഡ്രാക്കുള മോളെ അവിടെ ഒറ്റയ്ക്ക് വിടാൻ, നീ അവിടെ ചെന്നാ എല്ലാരും അവിടെ കടിച്ച് തിന്നും എന്നൊക്കെ പറഞ്ഞ് അവളെ പീഡിപ്പിക്കാൻ നോക്കുന്നു. ഈ ബന്ധുക്കൾക്കൊക്കെ എന്ത് സന്തോഷമാണ് അത് കിട്ടുന്നത്, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോകുന്നത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തടയാൻ. എന്നാ അവ ഫ്രാങ്കൻസ്റ്റീൻ മാത്രം വന്ന മേവിസിന്റെ അടുത്ത്, നിങ്ങൾ എല്ലാവരും എന്താണ് ഇങ്ങനെ പറയുന്നത്, അവൾക്ക് 118 വയസ്സായി, അവൾക്ക് അവളെ നോക്കാൻ അറിയാം, അവളെന്നെ എല്ലാം മാനേജ് ചെയ്തോളൂ എന്ന് പറയുന്നു. അവളും അങ്ങനെ വളരെ സന്തോഷത്തോടെ മനുഷ്യരൊക്കെ ജീവിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. അവൾ പോയ ശേഷം ഫ്രാങ്കൻസ്റ്റീനും, നിന്നോർത്ത് എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്, നീ നിന്റെ മകളെ അങ്ങോട്ട് ഒറ്റയ്ക്ക് അയച്ചെന്നൊക്കെ പറഞ്ഞ് തിരിഞ്ഞു നോക്കിയതും ഡ്രാക്കുള അവിടെ ഇല്ല. നോക്കിയ ഡ്രാക്കുള മേവിസിനെ ഫോളോ ചെയ്ത് പൊക്കോണ്ടിരിക്കുന്നു. അങ്ങനെ ഡ്രാക്കുളയും അവൾക്ക് മുമ്പേ ഒരു സ്ഥലത്ത് നിന്ന് എത്തുന്നു. എന്നിട്ട് അവൾ ഒളിച്ചെന്ന് മേവിസിനെ നോക്കാനും തുടങ്ങുന്നു. എന്താണെന്ന് വെച്ചാൽ മേവിസ് ആണെങ്കിൽ മനുഷ്യരെ മാറിക്കാണെന്നൊക്കെ കരുതി എപ്പോഴും ഡ്രാക്കുളയുടെ ആർക്ക് ചെയ്തോണ്ടിരിക്കും, അത് തന്നെ എങ്ങനെയെങ്കിലും മനുഷ്യരുടെ അടുത്ത് ഫ്രണ്ട് വേണമെന്ന് പറഞ്ഞ് അവിടെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. അവളങ്ങനെ അവിടെയൊക്കെ നോക്കിക്കൊണ്ടിരുന്നതും ഒരു ഷോ കേസിന്റെ അകത്ത് ഒരു പ്രതിമ നിൽക്കുന്നുണ്ട്, അതിനെ നോക്കാൻ അങ്ങോട്ട് പോകുന്നു. എന്നാ മനുഷ്യർ ആ സമയത്ത് തീ കൊണ്ട് അവളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. മേവിസ് ഞാൻ നിങ്ങളൊന്നും ചെയ്തില്ല, ഞാനിവിടെ വെറുതെ വന്നെന്നൊക്കെ ഒരുപാട് പറഞ്ഞു നോക്കുന്നു. എന്നാ അവരാരും കേൾക്കുന്നില്ല, ഒരുപാട് വ്യത്യാസമായിട്ട് നടന്നു വരുന്നു. അപ്പൊ അതിൽ നിന്ന് ഒരാൾ മാത്രം തറയാണ്, അയാളുടെ തല ഉരുണ്ടു വരുന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതെല്ലാം ഡ്രാക്കുള ചെയ്തു വെച്ച സെറ്റപ്പാണെന്ന്, മേവിസിനെ പേടിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ സോംബി സ്ഥലം പരസ്പരം തീ ഇതാക്കി എല്ലാരും കത്തുന്നു. അപ്പോഴും മേവിസ് ഞാൻ നിങ്ങളെ സഹായിക്കണം, നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നാണ് ചോദിക്കുന്നത്. എന്നാ ആ സോംബീസ് വേറൊന്നും പറയാത്തതുകൊണ്ട് അച്ഛൻ പറഞ്ഞതാണ് കറക്റ്റ്, മനുഷ്യരെ മാറിയിട്ടില്ല എന്ന് പറഞ്ഞ് ഒരുപാട് വിഷമിച്ച് അവിടെ നിന്ന് പറന്നു പോകുന്നു. ഡ്രാക്കുളയ്ക്കും ഒരേ സന്തോഷം, ഡ്രാക്കുള കരുതിയത് പോലെ എല്ലാം നടന്നത്. എന്നിട്ട് എല്ലാവരും തിരിച്ച് ജോലിയിലോട്ട് പോകാൻ പറഞ്ഞതും എല്ലാവരും അവിടെ നിന്ന് പോകും. ആ സ്ഥലത്ത് നിന്ന് ദൂരെ ഒരു സ്ഥലത്ത് കാണിക്കുന്നു, അവിടെ ഒരു വലിയ മോൺസ്റ്റർ നടന്നു വരുന്ന പോലെ കാണിക്കുന്നു. അങ്ങനെ മേവിസ് എല്ലാം തിരിച്ചു വന്നതിന് ശേഷം ഡ്രാക്കുളയും വന്ന് മേവിസിന്റെ അടുത്ത് ആ മനുഷ്യരെല്ലാവരും എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചതും അവരെല്ലാവരും വളരെ മോശമായിരുന്നു, അച്ഛൻ പറഞ്ഞതായിരുന്നു കറക്റ്റ്, അവരെല്ലാം ഞാൻ ചെന്നോണ്ടെ അവരെന്നെ ഉപദ്രവിക്കാൻ നോക്കി, അങ്ങനെ ഞാൻ അവിടെ നിന്ന് പറന്നു വന്നെന്ന് പറയുന്നു. അതുമാത്രമല്ല ഞാൻ ഇനി ഒരിക്കലും പുറം ലോകത്തേക്ക് പോകത്തേയില്ലെന്നും പറയുന്നു. അപ്പോൾ ഡ്രാക്കുളയും അവളെ സമാധാനിപ്പിച്ചിട്ട് നിനക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്, നിന്റെ അമ്മ തന്നതാണ്, നിന്റെ 118th ബർത്ത്ഡേക്ക് മാത്രമേ തുറക്കാവെന്ന് പറഞ്ഞാണ് എന്റെ തന്നെയെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് പാർട്ടിക്ക് വരാൻ പറഞ്ഞിട്ട് ഡ്രാക്കുളയും പോകുന്നു. അങ്ങനെ ഡ്രാക്കുള താഴേക്ക് വന്നതും അവിടെ നേരത്തെ വന്ന മോൺസ്റ്റർ ആയിരുന്നു. എന്നാ തിരിയുമ്പോഴാണ് അറിയുന്നത് അതൊരു മനുഷ്യനാണെന്ന്. ഡ്രാക്കുള അവനെ കണ്ടത് ഷോക്കായി. അങ്ങനെ ഡ്രാക്കുളയും വന്ന് അവനെ പിടിച്ചുകൊണ്ട് പോയി റൂമിലോട്ട് കൊണ്ടുവന്ന് നീ ആരാണ്, നീ എങ്ങനെ ഇവിടെ വന്നു എന്നൊക്കെ ചോദിക്കുന്നു. അവനും എന്റെ പേരാണ് ജോണത്തൻ, ഷോർട്ടായിട്ട് ജോണി എന്ന് വിളിക്കും, ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ട്രക്കിംഗ് വന്നതാണ് എന്ന് അവിടെ സ്ലിപ്പായി താഴെ വീണ് എന്നൊരു ഹോട്ടലിൽ ചെന്നതും അവൻ ഈ സ്ഥലം ഭയങ്കര അമാനുഷികമായിട്ടുള്ള സ്ഥലമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഈ കാട് ചുറ്റി കണ്ടുകൊണ്ടിരുന്നപ്പോൾ കുറെ മോൺസ്റ്റേഴ്സിനെ കണ്ടു, അവരെ ഫോളോ ചെയ്താണ് ഇങ്ങോട്ട് വന്നതെന്നും പറയുന്നു. And I was just mountain climbing with some dudes and heard this story about a spooky forest. Who's not going to go into a spooky forest, right? And I just kind of followed them to this amazing castle. അവനെന്തോ ഇവിടെയുള്ളവരെല്ലാം കണ്ടിട്ട് ഇതൊരു കോസ്റ്റ്യൂം പാർട്ടിയാണെന്നും തെറ്റിദ്ധരിക്കുന്നു. അങ്ങനെ ഡ്രാക്കുള അവനെടുത്തോണ്ട് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു എന്നാ എവിടെ ചെന്നാലും കുറെ മോൺസ്റ്റേഴ്സ് നിൽക്കുന്നു. അവര് ജോണി കണ്ട് എന്റെ ഹോട്ടലിന്റെ റെപ്യൂട്ടേഷൻ പോകുന്നു കരുതി അവനെ ഒളിപ്പിക്കാനും നോക്കുന്നു. അങ്ങനെ ഡ്രാക്കുളയും ഒരു സ്റ്റോർ റൂം പോലത്തെ സ്ഥലത്തേക്ക് ജോണിയെ കൊണ്ടുവന്ന് അവന്റെ ബാഗ് എല്ലായിടത്തും നോക്കിക്കൊണ്ടിരിക്കുന്നു. ജോണത്തനും ഇത്രയും വലിയ ഹോട്ടൽ ഉണ്ടായിട്ട് എനിക്ക് കൊച്ചു റൂമേ ഉള്ളു, എന്നാലും കുഴപ്പമില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഡ്രാക്കുളയാണെങ്കിൽ അവന്റെ ഫോൺ എടുത്ത് വെച്ച് ഇത് വെച്ച് എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇത് വെച്ച് ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പോവുകയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അത് കേട്ട് ജോണത്തനും ഇയർ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ച് കൊടുക്കുന്നു. ഡ്രാക്കുള ഇതിനുമുമ്പ് ഇതേപോലത്തെ പാട്ടൊന്നും കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു. അത് കേട്ടോണ്ടെ അയ്യോ ഇത് കേൾക്കാൻ എന്റെ മണ്ടയൊക്കെ പൊട്ടുന്ന പോലെയുണ്ട്, എന്റെ ചെവിയൊക്കെ അടിച്ചു പോകുന്ന പോലെയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കേട്ട് ഡ്രാക്കുളയും ഇതിനുമുമ്പ് ഈ ഹോട്ടലിൽ ഒരു മനുഷ്യരോട് പോലും വന്നിട്ടില്ല, അഥവാ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ ഈ ഹോട്ടൽ സുരക്ഷിതമല്ലെന്ന് ഇത് വേറെ ആരും ഇങ്ങോട്ട് വരത്തില്ല, അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യാനാണ്, അതുകൊണ്ട് നീ ഇവിടെ നിന്ന് എത്രയും വേണ്ടെന്ന് പോവാൻ പറയുന്നു. അത് മാത്രമല്ല മേവിസിന് മനസ്സിലാവും ഞാൻ അവളെ അടുത്ത് കള്ളമാണ് പറഞ്ഞിരുന്നത് എന്ന്. ഇതെല്ലാം കേട്ടിട്ട് ജോണി നിങ്ങൾ ഡ്രാക്കുളെ പോലെ തന്നെ ആക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് ഡ്രാക്കുളയുടെ തന്നെ പ്രശംസിച്ചുകൊണ്ടിരിക്കുന്നു. ജോണത്തിന് അവിടെ ഒരുപാട് കോസ്റ്റ്യൂം എല്ലാം ഉണ്ടെന്ന് പറഞ്ഞതും ഡ്രാക്കുളയും അതൊരു നല്ല ഐഡിയ ആണെന്ന് പറയുന്നു. ഡ്രാക്കുളയാണെങ്കിൽ ജോണത്തിന് ഫ്രാങ്കസ്റ്റീനെ പോലെ മേക്കപ്പ് ഒക്കെ ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരുന്നു. ജോണത്തിന് പുറത്തു നിന്ന് എല്ലാവരും കണ്ടു ഞാനാണ് ഫ്രാങ്കസ്റ്റീൻ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരുടെയും അവിടെ നടക്കുന്ന എല്ലാവരും കോസ്റ്റ്യൂം പാർട്ടിയാണെന്ന് എഴുതി സംസാരിച്ചുകൊണ്ടൊക്കെ പൊക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ആ ഹോട്ടലിന്റെ കുക്കും വരുന്നു. എന്നിട്ട് ഡ്രാക്കുളയുടെ അടുത്ത് ഡിഷെല്ലാം ഏകദേശം റെഡിയായെന്നും പറയുന്നു. അപ്പോ ആ കുക്കിന്റെ എലി ഈ ഹോട്ടലിന്റെ അകത്തൊരു ഹ്യൂമൻ ഉണ്ടെന്ന് പറയുന്നു. എന്നാ കുക്കും ഇത് ഡ്രാക്കുള ഉണ്ടാക്കിയ ഹോട്ടലാണ്, ഇവിടെ മനുഷ്യരൊന്നും വരത്തില്ലെന്ന് പറഞ്ഞതും എന്നിട്ട് ആ കുക്കിന്റെ അടുത്തും അവൻ കൊണ്ടുവന്ന സാധനം കൊള്ളത്തില്ല പോയി മാറ്റി ഉണ്ടാക്കി കൊണ്ടുവരാനൊക്കെ പറയുന്നു. എന്നാ ഈ സമയത്ത് ജോണിയും അവിടെയൊക്കെ ചുറ്റിക്കണ്ട് ഒരു അസ്ഥികൂടത്തിന് പോലെ ഇരിക്കുന്ന സാധനത്തിന്റെ അടുത്ത് നിന്ന് നിങ്ങളുടെ ഡ്രസ്സ് കാണാൻ വളരെ റിയൽ ആയിട്ടുണ്ട്, ഇതിന്റെ ഇടയിൽ കൂടെ കൈയിട്ട കൈ പോകുന്നൊക്കെ പറഞ്ഞ് ആ അസ്ഥികൂടത്തിന്റെ ഇടയിൽ കൂടെ കൈയിട്ട് നോക്കുന്നു. അപ്പോഴാണ് നമ്മൾ ജോണത്തിന് തന്നെ മനസ്സിലാവുന്നത് ഇതെല്ലാം റിയൽ മോൺസ്റ്റേഴ്സ് ആണെന്ന്. അങ്ങനെ ജോണിയും അവരെ കണ്ട് പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നു. ഡ്രാക്കുളയും അവനോട് പോയെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാ ജോണത്തിനാണെങ്കിൽ ഒരു ഫ്ലൈയിങ് ബ്രൂമിൽ കയറി അവിടെ ഇവിടെയൊക്കെ പറന്ന് അവസാനം മേവസിന്റെ ദേഹത്തിന് വന്നിടിച്ചു വീഴുന്നു. അങ്ങനെ അവരുണ്ടവരുടെയും കണ്ണും തിളങ്ങുന്നു.
അതിന്റെ പേരാണ് സിംഗ്. ഡ്രാക്കുള മേവിസ് ആണ് അത് ഡ്രാക്കുളയുടെ കേപ്പ് വെച്ചവനും ഒളിപ്പിക്കുന്നു. എന്ന മേവിസും അത് ആരാണ് അച്ഛാന്ന് ചോദിക്കുന്നു. എന്നാ അത് കേട്ട് ജോണത്തൻ ആണെങ്കിൽ എന്ത് ഇത് നിന്റെ അച്ഛനാണോ? അതെ, ഞാൻ ഡ്രാക്കുളയുടെ മകളാണെന്ന് മേവിസും പറയുന്നു. ഡ്രാക്കുള സമയത്ത് അവിടെ നിന്ന് ജോണിയെ വിളിച്ചോണ്ട് പോകുന്നു. ജോണി ഇന്ന് അവിടെ ചെന്നതും ഡോറിന്റെ അവിടെ ചെന്ന് തട്ടി എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ അറിയാതെ ഇവിടെ വന്നതാണ്, ഇനി ഇങ്ങോട്ട് വരത്തുപോലും ഇല്ല, എന്റെ രക്തമൊന്നും കുടിക്കരുത് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നു. എന്നാ അത് കേട്ട് ഡ്രാക്കുളയും ഈ മനുഷ്യരുടെ ഒരു കാര്യം, ഞങ്ങൾ മനുഷ്യരക്തം ഇതുവരെ കുടിച്ചിട്ടില്ല, അതെല്ലാം വരെ കുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തർ പറയുന്നതാണ്, ഞങ്ങൾ ഡ്രാക്കുളസ് ഒരിക്കലും മനുഷ്യരക്തം കുടിക്കത്തില്ല എന്ന് പറയുന്നു. അപ്പൊ നിങ്ങൾ മനുഷ്യരക്തം കുടിക്കാറില്ലല്ലേ എന്ന് ജോണി ചോദിച്ചിട്ട് ഇത് ഏത് സ്ഥലമാണെന്ന് ചോദിക്കുന്നു. ഇത് മോൺസ്റ്റേഴ്സിന് വേണ്ടി ഉണ്ടാക്കിയ ഹോട്ടലാണ്, മനുഷ്യർക്ക് ഇവിടെ അനുമതിയില്ല, ഇവിടെ മോൺസ്റ്റേഴ്സ് മാത്രമാണ് ജീവിക്കുന്നത്, ഇവിടെ മാത്രമേ അവർക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ എന്നും പറയുന്നു. ജോണി മാതെല്ലാം കേട്ട് സിമ്പിളായിട്ട് പറഞ്ഞ ഇത് മോൺസ്റ്റേഴ്സിന് വേണ്ടിയുള്ള 5-സ്റ്റാർ ഹോട്ടൽ അല്ലേന്ന് ചോദിക്കുന്നു. ആ വേണമെങ്കിൽ അങ്ങനെ പറയുന്നു, ഡ്രാക്കുളയും പറയുന്നു, എന്നിട്ട് നീ ഇവിടെ നിന്നതൊക്കെ മതി, നീ ഇവിടെ നിന്ന് പുറത്തു പോകണമെന്ന് പറഞ്ഞ് ഒരു ബാറ്റായിട്ട് മാറുന്നു. എനിക്കും പറക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ടെന്ന് ജോണിയും പറഞ്ഞപ്പോ ഡ്രാക്കുള ജോണി എടുത്തോണ്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങുന്നു. എന്നാ ജോണത്തിനെ എടുത്തോണ്ട് പുറത്തു വിട്ടുന്നതും കറക്റ്റ് മേവിസും അവിടെ ഇരിക്കുന്നു. മേവിസ് അങ്ങനെ വീണ്ടും ഇത് ആരാണെന്ന് ചോദിച്ചതും ഇത് എന്റെ ഒരു ഫ്രണ്ടാണ്, എന്നാ ഇപ്പൊ തിരിച്ചു പോവുകയാണെന്ന് ഡ്രാക്കുളയും പറയുന്നു. ജോണിയും അതെ, എന്നെ ഡ്രാക്കുള എന്നെ സഹായിക്കാനെന്ന് പറയും. വീണ്ടും മേവിസ് വന്നിട്ട് അത് ആരാണെന്ന് ചോദിക്കുന്നു. നിന്റെ ബർത്ത്ഡേക്ക് പ്ലാൻ ചെയ്യാനും എന്നെ സഹായിക്കാനെല്ലാം വേണ്ടിയാണ് ഇവനെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. അച്ഛൻ എപ്പോഴും ഒറ്റയ്ക്കല്ലേ ജോലി ചെയ്യുമെന്ന് മേവിസ് ചോദിച്ചതും, അതെ, പക്ഷേ ഇത് നിന്റെ 112-ാമത് ബർത്ത്ഡേ അല്ലേ, അത് സ്പെഷ്യൽ ആയിരിക്കണമെന്ന് കരുതി, അത് കാരണം നിന്റെ ഏജിലുള്ള ഒരാളെ കൊണ്ട് എല്ലാം പ്ലാൻ ചെയ്യിപ്പിക്കുമെന്ന് കരുതി എന്ന് പറയുന്നു. മേവിസും അത് കേട്ട് നിനക്കും എന്റെ വയസ്സാണെന്ന് ചോദിച്ചതും ജോണി 21 പറയുന്നു. എന്നാൽ ഡ്രാക്കുള വയറ്റിൽ ഒരു കുത്തു കൊടുത്തതും 121 പറയുന്നു. ഇതുമായിട്ട് തന്നെ മേവിസും ഒരുപാട് ഹാപ്പി ആകുന്നു. അപ്പോൾ ഒരു പ്രഥമ ഡ്രാക്കുളയുടെ ഒരു സഹായം വേണമെന്ന് പറഞ്ഞതും ഇപ്പൊ പറ്റത്തില്ലെന്ന് ഡ്രാക്കുളയും പറയുന്നു. മേവിസും അച്ഛൻ വേണമെങ്കിൽ അതിൻ്റെ കൂടെ പൊക്കോ, ഞാൻ ജോണിക്ക് ഇവിടെ കമ്പനി കൊടുക്കുന്ന പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ജോണിയാണെങ്കിൽ ആ പ്രതിമയോടെ കളിച്ചോണ്ടിരിക്കുന്നു. മേവിസും ജോണിയുടെ അടുത്ത് നിന്ന് ഇതെല്ലാം തീർന്ന നിമിഷം നമുക്ക് പുറത്തുപോയാലോ എന്ന് ചോദിച്ചതും ജോണിയും അവന്ന് പറയുന്നു. എന്നാൽ ഡ്രാക്കുള മേവിസിനെ കൊണ്ടുപോയി പുറത്തു വിട്ടിട്ട് മേവിസ് പോയതും ഡ്രാക്കുളയും നീ ഇവിടെ ഉണ്ടായതൊക്കെ മതി, എത്രയും പെട്ടെന്ന് നമ്മൾ ഇവിടെ നിന്ന് പോകാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവിടെ ഒരു സീക്രട്ട് ഡോർ പോലെ തുറക്കുന്നു. എന്നിട്ട് ഡ്രാക്കുളയും ജോണിയും അതിന്റെ അകത്തേക്ക് പോകുന്നു. ഡ്രാക്കുള അതിന്റെ അകത്ത് പോയിട്ട് ഒരുപാട് നാളായെന്ന് തോന്നുന്നു. ഡ്രാക്കുളയ്ക്ക് എന്നെ മര്യാദയ്ക്ക് വഴിയൊന്നും അറിയത്തില്ല, അതാണ് വേറെ വേറെ റൂമിലേക്ക് മാറി പൊക്കോണ്ടിരിക്കുന്നു. അവസാനമായി അസ്ഥികൂടത്തിന്റെ റൂമിലേക്കും പോകുന്നു. അയാളും എന്തുവാടെ ഇത്, ഈ ഹോട്ടലിൽ ഒരു പ്രൈവസി പോലും ഇല്ലെന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് വഴക്കു പറയുന്നു. ഡ്രാക്കുളയെ സോറി ചോദിച്ച് വീണ്ടും ജോണിയെ വിളിച്ചോണ്ട് പോകുന്നു. എന്നാ കറക്റ്റ് ഡ്രാക്കുളയുടെ ഫ്രണ്ട്സ് എല്ലാം ഒരു സ്ഥലത്ത് കളിച്ചോണ്ടിരിക്കും, ആ സ്ഥലത്തിനെ കൊണ്ടെത്തിക്കുന്നു. ഡ്രാക്കുളയും ജോണിയുടെ അടുത്ത് പുറത്തു വരരുതെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നു. എന്നിട്ട് അവരോട് സംസാരിക്കാനും തുടങ്ങുന്നു. ഡ്രാക്കുളയുടെ ഫ്രണ്ട്സും നീ ഞങ്ങളോട് പാട്ട് പാടാൻ വരുന്നു, നിനക്കും അതൊക്കെ ഇഷ്ടമല്ലേ, മേവിസിനോ അത് ഇഷ്ടമല്ലേ എന്നൊക്കെ ചോദിച്ചതും ഡ്രാക്കുളയുടെയൊക്കെ ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് പോകുന്നു. ആ സമയത്ത് കറക്റ്റ് മേവിസും ജോണിയുടെ അടുത്ത് വരുന്നു. എന്നിട്ട് നിന്റെ പേരെന്താണെന്ന് ചോദിച്ചതും അവനും കുറെ നേരം ആലോചിച്ചിട്ട് ഫ്രാങ്കൻസ്റ്റീൻ ആണെന്ന് പറയുന്നു. എന്നാ അതായിട്ട് മേവിസും നീ കള്ളം പറയുകയാണ്, എന്റെ അങ്കിളിന്റെ പേരാണ് ഫ്രാങ്കൻസ്റ്റീൻ എന്ന് പറഞ്ഞ് യഥാർത്ഥ ഫ്രാങ്കൻസ്റ്റീനെ കാണിച്ചു കൊടുക്കുന്നു. അപ്പോ ജോണിയും ഓ അത് നിന്റെ അങ്കിളായിരുന്നല്ലേ, ഞാൻ ഫ്രാങ്കൻസ്റ്റീൻ എന്നല്ല പറയുന്നത്, ഞാൻ ഫ്രാങ്കൻസ്റ്റീന്റെ വാക്കേലൊരു മാമന്റെ മോനകായിട്ടൊക്കെ വരും, എന്റെ പേര് ജോണി സ്റ്റീൻ ആണെന്ന് പറയുന്നു. അപ്പോ അവിടെ ഒരു ചെലന്തി കണ്ടതും ജോണി പേടിച്ച് പുറത്തേക്ക് വന്ന് വീഴുന്നു. ഡ്രാക്കുളയുടെ ഫ്രണ്ട്സും എല്ലാരും കാണുന്നു. എന്നിട്ട് ആരാണ് ഇവനെന്ന് ചോദിച്ചതും അപ്പൊ മേവിസോ അവിടെ നിന്ന് പറയുന്നു, ഇത് അങ്കിളിന്റെ കസിൻ ആണെന്ന്. അതായിട്ട് ഫ്രാങ്കൻസ്റ്റീനും എനിക്ക് ഫാമിലി ഉള്ളതായിട്ടൊന്നും ഓർമ്മയില്ല, എനിക്കൊരു കസിൻ ഉള്ളതായിട്ടും ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞതും ഡ്രാക്കുളയും ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത് നിന്റെ കസിൻ തന്നെയാണ്, നിന്റെ ബന്ധത്തിലുള്ളതാണ് എന്നൊക്കെ പറയുന്നു. അതായിട്ട് ഫ്രാങ്കൻസ്റ്റീനും ജോണിയുടെ അടുത്ത് മിങ്കിളാവാൻ തുടങ്ങുന്നു. നീ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് അവർ ചോദിച്ചു. ഞാൻ ഡ്രാക്കുളയ്ക്ക് ഹെൽപ്പ് ചെയ്യാനും പാർട്ടിയെല്ലാം പ്ലാൻ ചെയ്തു തന്നെയാണ് വന്നതെന്ന് പറയും. അവരും ഞങ്ങൾ പാട്ട് പാടാൻ പോവുകയാണ്, നീ വരുന്നുവെന്ന് ചോദിക്കുന്നു. ഓ നിങ്ങൾ പാട്ടെല്ലാം പാടൂല്ലേ എന്ന് ജോണി ചോദിച്ചതും അവരും പാടാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവരും അവിടെ ചെന്നൊരു പഴയ പാട്ട് വളരെ ബോറായിട്ട് പാടിക്കൊണ്ടിരുന്നപ്പോ അതെല്ലാം കേട്ട് ബാക്കിയുള്ളവർക്ക് ഉറക്കം തന്നെ വരുന്നു. അതെല്ലാം കേട്ട് ജോണിയും നിങ്ങൾ എന്ത് പാട്ടാണ് ഈ പാടുന്നത്, ഇതെല്ലാം എന്റെ അച്ഛന്റെ കാലത്തിലുണ്ടായിരുന്ന പാട്ടാണ്, പാട്ടെന്ന് പറഞ്ഞ് ഇങ്ങനെയാണോന്നൊക്കെ പറഞ്ഞ് ജോണിയും കയറി ഒരു റോക്ക് മ്യൂസിക് വായിക്കാൻ തുടങ്ങുന്നു. അത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും സന്തോഷമാകുന്നു, എല്ലാവരും ഇംപ്രസ് ആവുന്നു. മേവിസിന്റെ കാര്യമാണെങ്കിൽ പറയുക വേണ്ട, ഭയങ്കരമായിട്ട് ഇംപ്രസ് ആവുന്നു, ടോട്ടലി ഫ്ലാറ്റ്. Werewolf man, give me a jam. My girl with the bangy bang, the bangy bang. Little turning 118. 118. 118. Awesome. I am
അങ്ങനെ അവരും എല്ലാവരും ജോണിയുടെ അടുത്ത് വന്ന് സംസാരിക്കാൻ തുടങ്ങുന്നു. വളരെ നന്നായിട്ടുണ്ടായിരുന്നു, ഇനി എന്തൊക്കെ പ്ലാൻ നിന്റെ കയ്യിലുണ്ടെന്നൊക്കെ പറഞ്ഞ്. ഇപ്പൊ ഡ്രാക്ലിൻ അവിടെ പറഞ്ഞു വന്നിട്ട്, ഇതൊക്കെ എന്ത് പ്ലാനാണ്, ഞാനൊരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ട്, എല്ലാരും അതിലേക്ക് വരാൻ വരുന്നു. ഡ്രാക്ലിക്കാണെങ്കിൽ ജോണിയെ പുറത്തയക്കുകയും വേണം. അത് മാത്രമല്ല, ജോണിയുടെ കുറച്ച് ആസൂയം തോന്നാൻ തുടങ്ങുന്നു, കാരണം എല്ലാവർക്കും ജോണിയുടെ പ്ലാൻ ഇഷ്ടപ്പെടുന്നു എന്ന് കരുതി. ഡ്രാക്ലെ കൊണ്ടുവന്ന ഗെയിമാണെങ്കിൽ പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്ന പോലെ ബോർഡ് ഗെയിംസ്, എല്ലാരും അത് കളിച്ച് ഉറങ്ങാൻ തുടങ്ങുന്നു. എന്നാൽ ജോണി ഇതെല്ലാം കണ്ടിട്ട് അവന്റെ ഒരു സ്കേറ്റിംഗ് ബോർഡ് ഒരു സാധനം എടുത്ത് പാട്ട് കേട്ട് സ്റ്റണ്ടെല്ലാം കാണിച്ച് എല്ലാവരും ഡാൻസ് ഒക്കെ കളിച്ച് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ സ്വിമ്മിംഗ് പൂളിന്റെ അടുത്ത് കാണിക്കുന്നു, ജോണിയാണെങ്കിൽ എല്ലാവരും മിംഗിളായി, എല്ലാവരുടെയും അവൻ പോയിട്ടുള്ള സ്ഥലത്തിനെ കുറിച്ചൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്നു. ഡ്രാക്കുളാണെങ്കിൽ ഇവനെ കുറിച്ചുള്ള സത്യം എപ്പ കണ്ടുപിടിക്കണമെന്ന് അറിയാതെ ടെൻഷൻ അടിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് കുക്കും അവിടെ വരുന്നു, എന്നിട്ട് എന്തെങ്കിലും ഓർഡർ കൊണ്ടോ ചോദിച്ചതും വീണ്ടും ആയാലും ഒന്ന് ഇവിടെ ഒരു മനുഷ്യനുണ്ടെന്ന് പറയാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഡ്രാക്കുള എന്നിട്ട് വേറെന്തെങ്കിലും ഉണ്ടായി കൊണ്ടുവരാൻ പറയുന്നു, അങ്ങനെ കുക്കും അവിടെ നിന്ന് പോകുന്നു. ആ സമയത്ത് ഡ്രാക്കുള വന്ന് നീ ഇവിടെ എന്താണ് ചെയ്തതെന്ന് പറഞ്ഞ് ജോണിയെ വിളിച്ചോണ്ട് പോകുന്നു. എന്നിട്ട് നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പുറത്തു പോകണം, അവർ തന്നെ മനുഷ്യനാണെന്ന് അറിഞ്ഞ് എന്ത് ചെയ്യുമെന്ന് അറിയാവോ, നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം, നീ സ്വിമ്മിംഗ് പൂളിൽ പോയതിനാണെന്ന് പറഞ്ഞ് അവിടെ നിറയുക, ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്ന് ഡ്രാക്കുള പറഞ്ഞിട്ട് ജോണി അങ്ങോട്ട് വിടുന്നു. ജോണി അങ്ങനെ ആ സ്വിമ്മിംഗ് പൂളിന്റെ അടുത്തേക്ക് പോയി നീന്തുന്ന പോലെ വന്നിട്ട് അയ്യോ എന്റെ നടുവെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതും ആ സമയത്ത് വേറെ മോണിറ്റർ വന്ന് ജോണിയുടെ മണ്ടെ കയറിയിരിക്കുന്നു. സൂപ്പർ ഗെയിമാണ് നമുക്ക് കളിക്കാന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് ഓപ്പോസിറ്റ് സൈഡിൽ വേറെ മോണിറ്ററുടെ മണ്ടയില് മേവിസും വന്നിരിക്കുന്നു. ഡ്രാക്കുളയും വേറെ സൈഡിൽ നിന്ന് ഞാൻ നിന്റെ കൂടെ മുതുക വേദനിക്കുന്നെന്ന് പറയാനാണ് പറഞ്ഞത്, അല്ലാതെ എന്റെ മണ്ടെ കയറിയിരിക്കാനല്ല പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് ആക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ മേവിസും ജോണിയാണെങ്കിൽ സന്തോഷമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പോയ ശരീരത്തിലെന്ന് പറഞ്ഞ് ഡ്രാക്കുളയും വെള്ളം പോകാനുള്ള വാൽവ് തുറന്നു കൊടുക്കും, അതിനെ വെള്ളവും പോകുന്നു. അങ്ങനെ ആ പാർട്ടിയും ഫുള്ള് സ്പോയിലാവുന്നു. അതാണ് ജോണിയും പിടിച്ച് പൊക്കി കീർത്തുകൊണ്ട് പുറത്തോട്ട് വരുന്നു. അപ്പൊ ജോണിയും അവർ സന്തോഷമായിട്ടിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലേ ചോദിച്ചതും, നീ എന്ത് സന്തോഷമാണ് പറയുന്നത്, വെറുതെ ഇരുന്ന് ഓടുന്നത് നീന്തുന്നതും ചാടുന്നതെല്ലാം സന്തോഷമാകുമോ, ഞാൻ പറയുന്ന പോലെ ചെയ്യണം അതാണ് എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞതും, നീ ഭയങ്കര സെൽഫിഷാണെന്ന് ജോണിയും പറയുന്നു. ഡ്രാക്കുള ഡ്രാക്കുളയുടെ പവേഴ്സ് ഉപയോഗിച്ച് ജോണി ഹിപ്നോട്ടൈസ് ചെയ്ത് എല്ലാം മറക്കുന്ന പോലെ ചെയ്യാൻ നോക്കുന്നു. നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുന്നു. ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ നീ എല്ലാം മറന്നിരിക്കണോ എന്ന് പറഞ്ഞതും ജോണിയും അത് കേട്ട് ഓ നിങ്ങൾ അതാണോ ചെയ്യാൻ നോക്കിയത്, ഒരുപക്ഷെ കണ്ണിലുള്ള ഈ ലെൻസ് ആയിരിക്കും നേരത്തെ കണ്ണി കൈയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാക്കുന്നു. അത് കണ്ട് ഡ്രാക്കുളയ്ക്ക് തന്നെ ഒരുമാതിരിയാവുന്നു. ഡ്രാക്കുളയും നീ ഇങ്ങോട്ട് വരാനേ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ജോണി അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോ ഈ ഹോട്ടൽ വിട്ടാ എന്താ എനിക്ക് വേറെ ഹോട്ടലില്ലേ, പുറത്ത് ഒരുപാട് ഫൈവ് സ്റ്റാർ ഹോട്ടലെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ് നടന്നു കൊണ്ടിരുന്നപ്പോ മേവിസ് അവിടെ വരുന്നു. എന്ന മേവിസിനെ കണ്ടതും ഡ്രാക്കുളയാണെന്ന് കരുതി പേടിച്ച് ഞാൻ ഇങ്ങോട്ട് ഇനി ഒരിക്കലും വരത്തില്ലെന്നൊക്കെ പറഞ്ഞ് കെഞ്ചാൻ തുടങ്ങുന്നു. മേവിസ് അങ്ങനെ നീ പേടിച്ചാന്ന് ചോദിച്ചതും ആര് പേടിച്ചു, ഞാൻ വെറുതെ അഭിനയിച്ച് കാണിച്ചതാണെന്ന് പറയുന്നു. മേവിസ് അപ്പൊ ഞാൻ നിന്നെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാം വരുന്നതെന്ന് ചോദിക്കുന്നു. എന്നാ ജോണി ഇല്ല ഞാൻ വരുന്നില്ല എനിക്ക് വേറെ സ്ഥലം വരെയൊക്കെ പോകണമെന്ന് പറഞ്ഞതും വന്നാൽ വളരെ ഫണ്ടായിരിക്കും എന്ന് മേവിസ് പറഞ്ഞതും വേറെ ഒന്നും ആലോചിക്കാതെ ജോണിയും കൂടെ പോകുന്നു. മേവിസ് നേരെ ആ ഹോട്ടലിന്റെ ഏറ്റവും മണ്ടയിലെ തെറസിലോട്ടാണ് കൊണ്ടുവന്നത്. അവിടെ ചെന്നോണ്ട് ജോണി അവൻ അവിടെ പോയിട്ടുണ്ട് ഇവിടെ പോയിട്ടുണ്ടെന്നൊക്കെ പറയാൻ തുടങ്ങുന്നു. അതെല്ലാം മേവിസ് കേട്ടുകൊണ്ട് ഇരിക്കുന്നു. നീ ഹവായിൽ പോയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചതും അതെ ഞാൻ പോയിട്ടുണ്ട് അവിടെ വളരെ നല്ല സ്ഥലമാണ് നീ എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് ചോദിക്കുന്നു. മേവിസും ഈ ഹോട്ടലിൽ വിട്ട് ഞാൻ ഇതുവരെയായിട്ടും എവിടെയും പോയിട്ടില്ല എന്ന് പറയുന്നു. അത് കേട്ട് ജോണിയും എന്തോ നീ പറയുന്നേ നിനക്ക് 118 വയസ്സായി ഇതുവരെയായിട്ടും എവിടെ പോയിട്ടില്ല എന്ന് ചോദിക്കുന്നു. അങ്ങനെ മേവിസിനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ അവിടെ സൺറൈസ് ആവുന്നു. ഈ സൺറൈസ് മാത്രം നീ കാണു ഇത് വളരെ ഭംഗിയുള്ളതാണെന്ന് മേവിസിന്റെ അടുത്ത് പറഞ്ഞതും മേവിസിന്റെ കല സൂര്യ വെളിച്ചം അടിച്ച് ഏരിയാൻ തുടങ്ങുന്നു. വാമ്പയറല്ലേ വാമ്പയറിന് ലൈറ്റ് ഒന്നും സ്യൂട്ട് ആവത്തില്ലല്ലോ. അങ്ങനെ ജോണി സൂര്യ ചോദിച്ച് മേവിസിനെ വലിച്ചഴിച്ചുകൊണ്ടുപോയി ഒരു നെഴിലുള്ള സ്ഥലത്തിരുത്തി ആദ്യമായിട്ട് ആ സൺറൈസും കാണിച്ചു കൊടുക്കുന്നു. മേവിസ് ഇതുവരെയും സൺറൈസ് ഒന്നും കാണാത്തോണ്ട് ആ സൺറൈസ് അത്രയും ഫീൽ ചെയ്ത് കാണുന്നു. വേറെ സൈഡിൽ ഡ്രാക്കുളനെ കാണിക്കുകയാണെങ്കിൽ അവന്റെ ഫ്രണ്ട്സുമായിട്ട് എല്ലാവരും സ്റ്റീം ബാത്ത് എടുത്തോണ്ടിരിക്കുന്നു. ആ സമയത്ത് ജോണി പോയെന്ന് പറഞ്ഞ് സന്തോഷിച്ചിരുന്നതും അവന്റെ ഫ്രണ്ട്സ് എല്ലാം ജോണിയുടെ അവൻ പാർട്ടി നന്നായിട്ട് ഓർഗനൈസ് ചെയ്യുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും അവൻ ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നു എന്നാണ് ഡ്രാക്കുളക്ക് ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ മണ്ടയില് ജോണിയും സൂര്യൻ ഉദിക്കാറായി നമുക്ക് പോവാന്ന് പറഞ്ഞ് ബാക്കിലോട്ട് നടത്തും. ആ ഓടി പൂട്ടി നേരെ ഡ്രാക്കുളയുടെ കൈ തന്നെ വന്ന് വീഴുന്നു. ജോണി പോയെന്നല്ലേ നീ പറഞ്ഞെന്ന് പറഞ്ഞ് എല്ലാരും ഡ്രാക്കുളയോട് ചോദിച്ചതും ഡ്രാക്കുള ഒരുമാതിരി ദേഷ്യത്തി ജോണിയെ നോക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് ജോണിയെ വിളിച്ചോണ്ട് വന്ന് ഒരുപാട് വഴക്ക് പറഞ്ഞ് നീ ഇവിടെ എല്ലാവരും കരുതുന്ന നീ പാർട്ടിക്ക് വേണമെന്നാണ് അതുകൊണ്ട് നീ ഇരുന്നു എന്ന മേവിസിന്റെ കണ്ണി മാത്രം പോയി പേടരുതെന്ന് പറഞ്ഞിട്ട് അവിടെ ടേബിൾസ് എല്ലാം എടുത്ത് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറയുന്നു. ജോണിയാണെങ്കിൽ ആ ടേബിളെല്ലാം തറയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കി ഒരുപാട് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഡ്രാക്കുള ഏതായിരുന്നു ദേഷ്യപ്പെട്ട് നീ ഒരു സൈലോട്ട് മാറിക്കാൻ പറഞ്ഞ് ഡ്രാക്കുളയുടെ പവേഴ്സ് ഉപയോഗിച്ച് അവൻ ഒരു സൈലോട്ട് മാറ്റി നിർത്തിയിട്ട് അതിനുശേഷം ഡ്രാക്കുള പറയുന്നതെല്ലാം കേൾക്കുന്ന പോലെ ഒരു സ്പെല്ലം ചെയ്തിട്ട് ആ ടേബിളിന്റെ കൂടെ മാറിയിരിക്കാൻ പറയുന്നു. ഈ ടേബിൾ നീ അവിടെ പോ ആ ടേബിൾ നീ ഇവിടെ വന്നൊക്കെ പറഞ്ഞ് പറയുന്നു. ആ ടേബിളും പറന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. ജോണി അത് കണ്ട് ഒരുപാട് ഹാപ്പി ഒരു ടേബിളിന്റെ മണ്ടി ചെന്നിരുന്നിട്ട് അതിന്റെ കൂടെ പറക്കാൻ പറയുന്നു. അങ്ങനെ അതും പറഞ്ഞു നോക്കൊണ്ടിരുന്നപ്പോ ഡ്രാക്കുള അത് കണ്ട് ഡ്രാക്കുളയ്ക്ക് ദേഷ്യം വന്ന് ഡ്രാക്കുളയെ അവനെ ചേസ് ചെയ്യാൻ തുടങ്ങുന്നു.
അതിങ്ങനെ ദേഷ്യത്തിൽ ചുറ്റിക്കൊണ്ടിരുന്നത്. അവസാനം ഫണ്ണായിട്ട് മാറാൻ തുടങ്ങുന്നു. ഡ്രാക്കുള വളരെ ഹാപ്പി ആയിട്ട് കളിക്കാനും തുടങ്ങുന്നു. അങ്ങനെ അവർ ഒരുപാട് നേരം പറന്നൊക്കെ പോയി ഒരു സ്ഥലത്ത് ക്രാഷ് ലാൻഡ് ആവുന്നു. ഡ്രാക്കുളയും വന്ന് നീ യഥാർത്ഥത്തിൽ വളരെ ജോളി ആയിട്ടുള്ള ടൈപ്പാണെന്ന് പറഞ്ഞ് ജോണി നോക്കിയതും ജോണി അവിടെ ഇല്ല. എന്തുവാണെന്ന് നോക്കിയാ ആരെ ജോണി വലിച്ചരിച്ചോണ്ട് പോയ പോലെ ഒരു പാട് പോലെ ഉണ്ട്. അങ്ങനെ ഡ്രാക്കുളയെന്ന് കുക്കായിരിക്കും. ആ സമയത്ത് മേവിസോടന്ന് ജോണി എവിടെയാണെന്ന് ചോദിക്കുന്നു. ഡ്രാക്കുളയും ആദ്യം അവിടെ എവിടെയെങ്കിലും കാണുമെന്ന് പറഞ്ഞിട്ട് പോവാൻ തുടങ്ങുന്നു. എന്ന് തിരിച്ചു വന്നിട്ട് നിനക്ക് അവനെ ഇഷ്ടമാണോന്ന് ചോദിക്കുന്നു. മേവിസും അവനെ കാരെങ്കിലും ഇഷ്ടപ്പെടുമോ, എനിക്ക് അവനെ ഇഷ്ടമൊന്നുമില്ലെന്ന് പറയുന്നു. അത് കേട്ട് ഡ്രാക്കുളയ്ക്ക് സമാധാനമാകുന്നെങ്കിലും ജോണി കണ്ടുപിടിക്കണമെന്ന് കരുതി അവിടെ ഉണ്ടായിരുന്ന സ്റ്റാച്ചുവിന്റെ അടുത്തെല്ലാം അവനെ കണ്ടുപിടിക്കാൻ പറയുന്നു. അങ്ങനെ കുക്ക് അവനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നപ്പോ ഗാർഡ്സും അവിടെ വന്ന് ആ കുക്കിനോട് ഫൈറ്റ് ചെയ്യുന്നു. എന്നവിടെ എല്ലാവരും അടിച്ചിട്ട് ആ കുക്കും രക്ഷപ്പെടുന്നു. ഡ്രാക്കുളയാണെങ്കിൽ മേവിസിനെ കൊണ്ടുപോയി നിന്റെ ഏജിൽ അങ്ങനെയുള്ള ഫീലിംഗ് ഒക്കെ വരും, എന്നാൽ ഈ പ്രായം പ്രേമിക്കാനുള്ള പ്രായമല്ല എന്ന് പറയുന്നു. അത് കേട്ട് മേവിസും അമ്മയും അച്ഛനും ഈ പ്രായത്തിലല്ലേ പ്രേമിച്ച, പിന്നെ എനിക്കായാലും എന്താണെന്ന് ചോദിക്കുന്നു. ആ സമയത്ത് അയ്യോ അതും ഇതും ഒന്നല്ല, ഇത് വേറെ അത് വേറെയാണെന്ന് പറയുന്നു. ആ സമയത്ത് അവിടെ ഒരു ഗാർഡ് വന്ന് ഞങ്ങൾക്ക് തടയാൻ പറ്റിയില്ല, ആ കുക്ക് അവനെ കിച്ചണിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നു. ഡ്രാക്കുളയും അങ്ങനെ അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോ ജോണി വെച്ച് ആ കുക്ക് തന്തൂരി ചിക്കൻ പോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഡ്രാക്കുളയെ അങ്ങനെ അവനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി ഉണ്ടെന്നപ്പോ ആ കുക്കും അവിടെ നിന്ന് നിങ്ങൾ എന്തിനാണ് ഒരു ഹ്യൂമനെ രക്ഷിക്കുന്നതെന്ന് ചോദിക്കുന്നു. എന്നാൽ ഇത് ഹ്യൂമൻ ഒന്നുമല്ല, ഫ്രാങ്കൻസ്റ്റീന്റെ ഒരു കസിൻ ആണെന്ന് പറഞ്ഞതും ഓ അങ്ങനെയാണോ പറയുന്നത്, എന്ന ഒരേ ഒരു കാര്യം മാത്രം ചെയ്യ്, എന്റെ എലിയെ ഒന്ന് പേടിപ്പിച്ച് കാണിക്കാൻ പറയുന്നു. അത് കേട്ട് ജോണിയും ചിരിക്കുന്നു, ഡ്രാക്കുളയും ചിരിക്കുന്നു, ഒരു എലിയൊക്കെ പേടിപ്പിക്കുന്നത് ഓർത്ത്. അങ്ങനെ ജോണിയും ചേർന്ന് ആ എലിയുടെ അടുത്ത് നിന്ന് പല രീതിയിലും കാണിച്ചു നോക്കുന്നു. എന്നാ എലി മൈൻഡ് പോലും ചെയ്യുന്നില്ല. എന്നാ എലി ചെറുതായിട്ട് ഈ എന്നൊരു സൗണ്ട് വിട്ടതുള്ള ജോണി ഒരുപാട് ദൂരം തെറിച്ചുപോയി വീഴുന്നു. അപ്പോഴേ ആ കുക്കിന് മനസ്സിലാവുന്നു ഇത് ഹ്യൂമൻ ആണെന്ന്. അത് കാരണം എല്ലാവരും പറയാമെന്ന് പറഞ്ഞ് പോകുന്നു. ആ സമയത്ത് ഡ്രാക്കുളയും തന്റെ പവേഴ്സ് ഉപയോഗിച്ച് അവനെ ഒരു സ്റ്റാച്ചു പോലെ ആക്കി അവിടെ ഇട്ടിട്ട് പോകുന്നു. ജോണി അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഡ്രാക്കുള വന്നില്ലായിരുന്നെങ്കിൽ എന്നെ വറുത്ത് തന്തൂരിയാക്കിയാനെ, വളരെ നന്ദി എന്നൊക്കെ പറയുന്നു. എന്നാൽ ഡ്രാക്കുള ഒരുമാതിരി സങ്കടപ്പെട്ട് തന്നെ ഇരിക്കുന്നു. എന്നിട്ട് നിന്നെ ഞാൻ ഒരു സ്ഥലത്തേക്ക് കൂട്ടിവിടാന്ന് പറഞ്ഞ് ഒരു റൂമിലേക്കും കൊണ്ടുപോകുന്നു. ഡ്രാക്കുള അങ്ങനെ അവിടെ ചെന്നതും മെഴുകുതിരിയെല്ലാം കത്തിച്ച് ഒരു ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുന്നു. ജോണി അത് കണ്ടതും ഇത് ലേഡി ലോക്കുമല്ലേ, ഇവരെനിക്ക് അറിയാം, ഇവർക്കെന്ന് പറഞ്ഞൊരു വലിയ ലെജൻഡറി തന്നെ ഉണ്ട്. ഇവരുണ്ടായിരുന്ന കാസ്റ്റിൽ ഞാൻ പോയിട്ടുണ്ട്, ഇവർ ഭയങ്കരമായിട്ടുള്ള നല്ലൊരു പേരാണ്, ഇവർ അത്രയും ഇതിനാണ് ലവ് ചെയ്തോണ്ടിരുന്ന, എന്നാ എന്ത് ചെയ്യാൻ. പെട്ടെന്ന് ഒരു ദിവസം അവർ കാസ്റ്റിൽ തീ പിടിച്ച് എല്ലാവരും മരണപ്പെട്ടെന്ന് പറയുന്നു. എന്നാ അവർ മരിച്ചുപോയെങ്കിലും ആ പാലസിൽ നിൽക്കാൻ നേരത്ത് അവർ ലവ് ചെയ്ത ഫീൽ നമുക്ക് കിട്ടും. ഇപ്പോഴും ആ ലവിന്റെ സ്മെൽ അവിടെ വീശിക്കൊണ്ടിരിക്കുമെന്നൊക്കെ ജോണി പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഡ്രാക്കുളയും നീ കേട്ടിട്ടുള്ള കഥ തെറ്റാണ്, അന്നവിടെ തനിയെ തീ പിടിച്ചതല്ല, അത് മാത്രമല്ല അന്നവിടെ എല്ലാവരും മരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ആ അടുത്തുണ്ടായിരുന്ന കർട്ടനെ മാറ്റിയ അത് ഡ്രാക്കുളയും ഡ്രാക്കുളയുടെ വൈഫ് ായിരുന്നു. അത് കണ്ടോണ്ട് ജോണിക്കും ഒരുപാട് ഷോക്ക് ആവുന്നു. എന്നിട്ട് എന്ത് പറ്റിയും ചോദിച്ചതും അപ്പോഴാണ് ഡ്രാക്കുള ഡ്രാക്കുളയുടെ ഫ്ലാഷ് ബാക്ക് വരാൻ തുടങ്ങുന്നത്. അതായത് പണ്ട് ഞാനും മാർത്തയും വളരെ ഹാപ്പി ആയിട്ടാണ് ജീവിച്ചോണ്ടിരുന്നത്, ഞങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് മേവിസ് എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയും ജനിച്ചു. ഞങ്ങൾ എന്ത് ചെയ്തു മനുഷ്യരുടെ അടുത്ത്, ഞങ്ങൾ ഒന്നും ചെയ്തില്ല, ഡ്രാക്കുളയായിട്ട് ജനിച്ചത് ഞങ്ങളുടെ തെറ്റാണോ, ഞങ്ങൾ ആരെ ഇതുമായിട്ട് ഉപദ്രവിച്ചത് പോലുമില്ല. എന്നാ ജനങ്ങളെല്ലാം ഞങ്ങളെ വന്ന് ഒരുപാട് ഉപദ്രവിച്ചു, പേടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ അവരോട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് മാർത്തയും അവർ കൊന്നു. എന്നിട്ട് ആ സ്ഥലം മൊത്തം തീയും ഇട്ട് കൊളുത്തിയിട്ട് പോയി. അന്ന് രക്ഷപ്പെട്ടത് ഞാനും മേവിസും മാത്രമാണ്. അതിനുശേഷമാണ് ഞാൻ തീരുമാനിച്ചത് ഈ മനുഷ്യരുമായിട്ടുള്ള ഒരു ബന്ധവും വേണ്ട, മകളെ മാത്രമേ ഞാൻ സംരക്ഷിച്ചാൽ മതി, അതിനുവേണ്ടിയാണ് ഇത്രയും കാലമായിട്ട് ഞാൻ അവളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ അവൾ നിന്നെ ഇഷ്ടപ്പെടുകയാണെന്ന് പറഞ്ഞതും ഒരു സൈഡില് ജോണിക്ക് വളരെ ഹാപ്പി ആയിട്ടുണ്ടെങ്കിലും വേറെ സൈഡില് ഈ കഥയെല്ലാം കേട്ട് ഒരുപാട് വിഷമിക്കുകയും ചെയ്യുന്നു. ഡ്രാക്കുളയും അത് കുഴപ്പമില്ല, നീ വളരെ നല്ല കുട്ടിയാണ്, എന്നാൽ എല്ലാവരും നിന്നെ കണക്കാവണമെന്നില്ല, ഇത് 21st century എല്ലാവരും മാറിക്കാണും എന്നൊക്കെ ജോണി പറഞ്ഞു നോക്കുന്നെങ്കിലും നിനക്ക് ഉറപ്പുണ്ടോ ഇപ്പൊ ഞങ്ങൾ ചെന്നാലും അവർ ഞങ്ങളെ 100% സ്വീകരിക്കാൻ നിനക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചതും ജോണിയും വല്ലാണ്ടാവുന്നു. ശരിയാണ് നിങ്ങൾ പറയുന്നത്, എല്ലാവരും ഇപ്പോഴും മാറിയില്ല, നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പൊക്കോളാം. നിങ്ങൾ മേവിസിന്റെ അത് വേറെ എന്തെങ്കിലും പറഞ്ഞോ, ആ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്ന മോൺസ്റ്റർ എന്നെ കഴിച്ചെന്നോ അല്ല പാമ്പ് വിഴുങ്ങിയെന്നോ അല്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. എന്ന ഡ്രാക്കുളയും നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഞാൻ മേവിസിന്റെ പാർട്ടി സ്പോയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, അത് കാരണം നീയും ഈ പാർട്ടിയിൽ പങ്കെടുത്തു എന്ന് പറയുന്നു. ആദ്യമായിട്ട് ജോണിക്ക് ഒരുപാട് സന്തോഷമാകുന്നു. അങ്ങനെ അവരും ഹാപ്പി ആയിട്ട് സംസാരിച്ചോണ്ട് അവിടെ നിന്ന് പോകുന്നു. മേവിസും അങ്ങനെ വളരെ ഭംഗിയായിട്ട് റെഡിയായിട്ട് പാർട്ടിയിലേക്ക് വരുന്നു. ജോണിയും അവിടെ പാട്ടൊക്കെ ഇട്ട് ഡാൻസ് ഒക്കെ കളിച്ച് ഹാപ്പി ആയിട്ട് കളിച്ചോണ്ടിരിക്കുന്നു. ആ സമയത്ത് മേവിസും വളരെ ഭംഗിയായിട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് വരുന്നു. എന്നിട്ട് ജോണിയുടെ അടുത്തേക്കും പോകുന്നു. നീ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചതും നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ലെന്ന് മേവിസും ചോദിച്ചോണ്ട് ജോണിയുടെ അടുത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. എന്നാ ഇതൊന്നും അറിയാതെ ഡ്രാക്കുളയും അവിടെ ഹാപ്പി ആയിട്ട് ഡാൻസ് കളിച്ചോണ്ടിരിക്കുന്നു. എന്ന ആ സമയത്ത് ജോണിയും മേവിസും കിസ് ചെയ്തോണ്ടിരിക്കുന്നതും കാണുന്നു. ഡ്രാക്കുളയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് ജോണിയുടെ അടുത്ത് വന്ന് നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിരുന്നു നീ ഇങ്ങനെ ചെയ്ത്, നിന്നെ വിശ്വസിച്ചല്ലേ ഞാൻ എല്ലാം പറഞ്ഞത്, എന്ന് നീ ഇങ്ങനെ ചതിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് ജോണിയോട് ദേഷ്യപ്പെട്ടോണ്ടിരിക്കുന്നു. ആ സമയത്ത് മേവിസും അച്ഛൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്,
മനുഷ്യരപ്പൊ പണ്ടത്തെ പോലെയൊന്നും അല്ല, അവർ മാറിക്കാണെന്നൊക്കെ ഒരുപാട് പറഞ്ഞു നോക്കുന്നു. വേണമെങ്കിൽ ഞാനും ജോണിയും ആ വില്ലേജിലേക്ക് തന്നെ പോവാന്നും പറയുന്നു. എന്ന ഡ്രാക്കുള നീ ആ വില്ലേജിലേക്ക് പോകരുതെന്ന് പറഞ്ഞതും എന്തുകൊണ്ടാണെന്ന് മേവേസും ചോദിക്കുന്നു. ആദ്യമൊന്നും പറയുന്നില്ലെങ്കിലും അവസാനം ദേഷ്യപ്പെട്ട്, കാരണം അങ്ങനെ ഒരു വില്ലേജ് ഇല്ല, ഞാനാണ് അതെല്ലാം നിനക്ക് വേണ്ടി ഉണ്ടാക്കിയത്, നിന്നെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ഞാൻ അങ്ങനെയെല്ലാം ഉണ്ടാക്കിയെന്ന് പറയുന്നു. അത് കേട്ട് അവന്റെ ഫ്രണ്ട്സും എന്തിനാണ് ഡ്രാക്കുള നീ ഇങ്ങനെ ചെയ്തതെന്ന് ഡ്രാക്കുളെ അടുത്തൊന്ന് ചോദിക്കുന്നു. കാരണം എനിക്ക് ഒരു വഴി അറിഞ്ഞില്ല, എന്റെ മകളെ ഞാൻ പ്രൊട്ടക്ട് ചെയ്തേ പറ്റും, എനിക്ക് ഇതെല്ലാം വേറെ ഒന്നും തോന്നിയില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചോണ്ടിരുന്നതും. അതെല്ലാം കേട്ട് മേവിസും ഡ്രാക്കുളെ അടുത്ത് ഒരു വഴി വഴക്കിടുന്നു. അങ്ങനെ ഒരു വഴക്കുണ്ടായി കൊണ്ടുവന്നപ്പോ ഒരു വണ്ടിയില കുക്കും വരുന്നു. എന്നിട്ട് എന്തൊക്കെയോ പറയുന്നു. ആർക്കും ഒന്നും മനസ്സിലായില്ലെങ്കിലും അവിടെ ഉണ്ടായിരുന്ന രീച്ച എനിക്ക് ഈ ഭാഷ അറിയാന്ന് പറഞ്ഞ് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അതായത് ഈ ഹോട്ടലിലെ ഒരു മനുഷ്യനുണ്ട്, അത് ജോണിയാണെന്നും പറയുന്നു. ഇവിടെ ഹ്യൂമൻ ഒന്നും ഇല്ല, ഹ്യൂമൻ ഒന്നും ഇവിടെ വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് എല്ലാവരും ഡ്രാക്കുളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോ ജോണി നൈസ് ആയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നു. എന്നാ ആ ഏലി അവിടെ വരുന്നു, എല്ലാവരും ജോണിയെ കാണുകയും ചെയ്യുന്നു. അവൻ എന്റെ കസിനാണ്, അല്ലാതെ അവൻ ഹ്യൂമൻ ഒന്നും അല്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതും ആ ഏലി ജോണിയുടെ തല കയറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും, ആ മേക്കപ്പും എല്ലാം പോകുന്നു. അങ്ങനെ അവനൊരു ഹ്യൂമൻ ആണെന്ന് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യുന്നു. ജോണിയെ കണ്ട് അവിടെ ഉണ്ടായിരുന്നവരും പേടിച്ച് ഓടാനും തുടങ്ങി. അപ്പൊ മേവിസമ്മൻ ജോണിയുടെ അടുത്തും നീ ഹ്യൂമൻ ആണെന്ന് ചോദിക്കുന്നു. ജോണി അതെന്ന് പറഞ്ഞതും മേവിസ് ജോണി കെട്ടിപ്പിടിച്ചിട്ട് നീ മനുഷ്യനാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്നെന്ന് പറയുന്നു. ആ സമയത്ത് ഡ്രാക്കുള ജോണി നോക്കിക്കൊണ്ടിരിക്കുന്ന കണ്ടതും ജോണി മേവിസിനെ തള്ളിക്കളഞ്ഞിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമൊന്നുമില്ല, നീ ഒരു ഡ്രാക്കുളയാണ്, നീ ഒരു മോൺസ്റ്റർ ആണ്, നിന്നെ ആരെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് മേവിസിന്റെ മനസ്സ് ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ട് ജോണിയും അവിടെ നിന്ന് പോകുന്നു. അത് തന്നെ മേവിസും കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഡ്രാക്കുള സമാധാനിപ്പിക്കാൻ വേണ്ടി പോകുന്നു. എന്നാൽ മേവിസ് ഒരുപാട് ദേഷ്യപ്പെട്ട് അച്ഛനാണ് എല്ലാത്തിനും കാരണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ഡ്രാക്കുളയെ അങ്ങനെ മേവിസിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി റൂമിച്ച് നോക്കിയതും റൂമി ഇല്ല. അങ്ങനെ പറന്ന് പോക്കുക നോക്കിയതും മേവിസ് റൂഫിന്റെ വണ്ടി ഇരിക്കുന്നു. ഡ്രാക്കുളയെ അങ്ങനെ മേവിസിന്റെ അടുത്ത് നിന്നപ്പോ മേവിസ് എന്നെ സംസാരിക്കാൻ തുടങ്ങുന്നു. അച്ഛ, എന്റെ മെമ്മറി എങ്ങനെയെങ്കിലും വൈപ്പ് ചെയ്ത് കളയാൻ എനിക്ക് ഇതൊന്നും ഓർക്കാമെന്ന് പറയുന്നു. നീ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? ഇവിടെ ഇത്രയും മോൺസ്റ്റേഴ്സ് ഉണ്ട് നിന്റെ പ്രായത്തിലുള്ള, ആരെങ്കിലും നിനക്ക് ഇഷ്ടപ്പെട്ടൂടെ, ആ മനുഷ്യൻ തന്നെ വേണോ ചോദിച്ചതും മേവിസ് അപ്പോ കരഞ്ഞുകൊണ്ട് മേവിസിന്റെ അമ്മ കൊടുത്ത 118th ഗിഫ്റ്റ് എടുത്ത് കൊടുക്കുന്നു. അതൊരു ഡയറി ആയിരുന്നു. അതിന്റെ അത് എന്തോ ആണ് എഴുതിയിരിക്കുന്നത് വെച്ചാൽ ഡ്രാക്കുളയും ഡ്രാക്കുളയുടെ വൈഫും പൊക്കൊണ്ടിരുന്നപ്പോ അവരെ കണ്ടുകൂട്ടി, കണ്ടവ തന്നെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് പോലെ രണ്ടുപേർക്കും ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഞങ്ങൾ പരസ്പരം സിങ്ക് ആയി. നിന്റെ കൂടെ ഒരു കാര്യം പറയട്ടെ, ലവിലുണ്ടാവുന്ന ഒരു സിങ്ക് ഇല്ലേ, അത് നമ്മുടെ ജീവിതത്തിൽ ഒരേ ഒരു വട്ടി നടക്കൂ. അത് നിന്റെ ജീവിതത്തിലും കിട്ടുകയാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത്. അഥവാ നമ്മൾ മിസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പിന്നെ അത് ഒരിക്കലും വരില്ല. അഥവാ വന്നാലും അതിന്റെ അത് യഥാർത്ഥമായിട്ടൊരു സന്തോഷം കാണത്തില്ല. നിനക്ക് എന്തെങ്കിലും ഒരു യഥാർത്ഥ സ്നേഹം കിട്ടും, അന്നത് മിസ് ചെയ്യരുത് എന്നൊക്കെ ആ ഡയറിയിൽ അവൾക്ക് വേണ്ടി അവളുടെ അമ്മ എഴുതിയിരിക്കുന്നു. എന്നിട്ട് ഞാൻ കരുതുന്നു ജോണിയാണ് എന്റെ യഥാർത്ഥ സ്നേഹമെന്ന്, ഞാൻ മാത്രമാണ് സിങ്ക് ആയത്, അവൻ എന്റെ കൂടെ ഇഷ്ടമൊന്നും അല്ലായിരുന്നു, അത് കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് കരുതുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഈ കാസ്റ്റലിൽ തന്നെ ഇരുന്നോളാം, പുറത്തൊന്നും പോകത്തില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു. ഞാനാണ് എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞ് ഡ്രാക്കുളയും ഒരുപാട് സങ്കടപ്പെടാൻ തുടങ്ങി. ഞാൻ തന്നെ ഇതിനെന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് താഴേക്ക് വരുന്നു. അവിടെയാണെങ്കിൽ ബാക്കിയുണ്ടായിരുന്ന മോൺസ്റ്റേഴ്സ് എല്ലാം ഇതെന്ത് ഹോട്ടലാണ്, ഇവിടെ യാതൊരു സേഫ്റ്റിയും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഡ്രാക്കുളയും അങ്ങനെ മനുഷ്യരൊന്നും മോശമായിട്ടുള്ളവരല്ല, അവരെല്ലാവരും നല്ലവരാണ്, എനിക്ക് ജോണിയെ കണ്ടുപിടിക്കണം, എന്നെ നിങ്ങൾ സഹായിക്കണമെന്ന് പറയുന്നു. അവന്റെ ഫ്രണ്ട്സും നീ തന്നെ അവരെ വിശ്വസിക്കരുതെന്നും പറയും, നീ തന്നെ പിന്നെ വിശ്വസിക്കാനും പറയും, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചതും ഡ്രാക്കുളയും എടാ ഞാൻ പറയുന്ന കേക്ക്, മേവിസും ജോണി സിങ്കായി, അവർ പരസ്പരം ഇഷ്ടപ്പെടാൻ തുടങ്ങി, എന്നെ സഹായിക്കാം അവരോട് ചോദിക്കുന്നു. നിനക്ക് വേണ്ടി അല്ലെങ്കിലും മേവിസിന് വേണ്ടി ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞ് അവരും സമ്മതിക്കുന്നു. ജോണി എങ്ങനെ കണ്ടുപിടിക്കാൻ ചോദിച്ചതും അവരങ്ങനെ ജോണിയുടെ ഫുട് പ്രിന്റ് ഫോളോ ചെയ്ത് പോകുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ജോണിയുടെ ഒരു തുണി കിട്ടിയതും അത് ആ ചെന്നായയുടെ സ്മെൽ ചെയ്യാൻ പറയുന്നു. അങ്ങനെ ഉൾഫും നീ പറയുന്ന പോലെ ഒന്നുമല്ല, ഇപ്പൊ എനിക്ക് ആ പവറൊന്നുമില്ല, ഡൈപ്പർ മണത്തോടത്ത് ആ സ്മെൽ ചെയ്യേണ്ട എബിലിറ്റി എല്ലാം എന്റെ ഇന്ന് പോയെന്ന് പറയുന്നു. എന്നിട്ട് ആ ഉൾഫിന്റെ തന്നെ ഒരു മകളെ വിളിച്ച് ആ സാധനം സ്മെൽ ചെയ്യാൻ പറയുന്നു. അവളും അത് സ്മെല് ചെയ്ത് നോക്കിയിട്ട് അവൻ എയർപോർട്ടിലേക്കാണ് പോയത്, ഇരിക്കുന്ന സീറ്റ് ഇതാണ്, വണ്ടി നമ്പർ ഇതാണ്, അവന്റെ അടുത്തിരിക്കുന്ന പിസ ഓർഡർ ചെയ്തു, സീറ്റ് നമ്പർ ഇതാണെന്നൊക്കെ പറഞ്ഞ് ഇത്ര മതിയോന്ന് ആ കുട്ടിയും ചോദിക്കുന്നു. ഇത് മതിയെന്ന് പറഞ്ഞ് അവരും വണ്ടി എടുത്തോണ്ട് പോകാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഡ്രാക്കുളയെ അങ്ങനെ പൊക്കൊണ്ടിരുന്ന വഴിയിൽ അവന്റെ ഡ്രസ് ഇട്ടോണ്ട് വെൽക്കം ടു ട്രാൻസിൽവേനിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാൾ നിൽക്കുന്നു. ഡ്രാക്കുളയെ അങ്ങനെ അത് നോക്കിക്കൊണ്ട് ചെല്ലുന്നു. പോകുന്ന വഴിയിലും എല്ലാവരും ഡ്രാക്കുളയായിട്ടും ഫ്രാങ്കൻസ്റ്റീൻ മമ്മയായിട്ടും എല്ലാം ഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെല്ലാം കണ്ട് ഇവർക്കും മനുഷ്യർക്കും നമ്മളോട് വെറുപ്പൊന്നുമില്ല, അവർ നമ്മളെയും ഇഷ്ടപ്പെടുന്നെന്നും മനസ്സിലാവുന്നു. എയർപോർട്ടിലേക്ക് എങ്ങനെയാണ് പോകേണ്ടതെന്ന് ചോദിച്ചതും അവിടെ ഒരാൾ ഡ്രാക്കുള ഡ്രസ് ഇട്ടുകൊണ്ട് ഈ വഴിയാണെന്ന് പറയുന്നു. അങ്ങനെ ഇത്രയും കൂട്ടുകൊണ്ട് വണ്ടി പോകത്തില്ല, നടന്നേ പോകത്തില്ല എന്ന് പറഞ്ഞ് എല്ലാവരും നടന്നു പൊക്കൊണ്ടിരിക്കുന്നു. ഡ്രാക്കുളയ്ക്ക് വെയിലടിക്കാതിരിക്കാൻ അവർ തൊപ്പിയും വാങ്ങിക്കൊടുക്കുന്നു. ഈ വേഗത്തിൽ പോയ ഇപ്പോഴും നമ്മുടെ എത്തത്തില്ല എന്ന് പറഞ്ഞ് അപ്പൊ മമ്മയും വന്ന് ഇതിന് ഒരേ ഒരു വഴിയുള്ളൂ, നമ്മൾ ഏതെടുത്ത മനുഷ്യരാണെന്ന് ഇവരുടെ അടുത്ത് കാണിക്കണം, ഇവരെ നമ്മൾ സ്വീകരിക്കുമെന്ന് മമ്മിയും പറയുന്നു. ഞാൻ ചെയ്യുന്ന പറഞ്ഞ് ഫ്രാങ്കൻസ്റ്റീനും അവിടെ ഒരു സ്ഥലത്ത് നിന്നിട്ട് അലർന്നു. എല്ലാവരും അത് റിയൽ മോൺസ്റ്റേഴ്സ് ആണെന്ന് മനസ്സിലാക്കുന്നു. അവിടെ ചെന്ന് എല്ലാവരും പറയാൻ സ്റ്റാർട്ട് ചെയ്യുന്നു, നിങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട് ആയിട്ടല്ലേ കാണുന്നത്, എന്റെ ഫ്രണ്ട് ഡ്രാക്കുളയുടെ മകളുടെ ഒരു ലവ് മാറ്റർ ആണ്, എല്ലാവരും സഹായിക്കണമെന്ന് പറയുന്നു. പറഞ്ഞു നോക്കൂടെ എന്ന് ഒരാൾ ചോദിച്ചതും ഡ്രാക്കുളയിലെ എല്ലടിക്കും എന്ന് അടുത്തുള്ള ഒരാളും പറയുന്നു. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഡ്രാക്കുളേഴ്സ് എല്ലാം വരി വരിയായിട്ട് നിന്ന് അവരുടെ കേപ്പും പൊക്കി കാണിക്കുന്നു. അങ്ങനെ അതിൽ നിന്ന് ഷാഡോ വഴി ഡ്രാക്കുളയും ചിരിച്ചുകൊണ്ട് അത് വഴി ഓടിപ്പോകുന്നു. അപ്പോഴാണ് ഡ്രാക്കുളയ്ക്ക് മനസ്സിലാവുന്നത്
മനുഷ്യരെ അവർ തെറ്റായിട്ടാണ് കരുതിയിരുന്നത്. അങ്ങനെ കറക്റ്റായിട്ട് എയർപോർട്ടിൽ എത്തുന്നു. ആ സമയത്ത് ഫ്ലൈറ്റും എടുക്കുന്നു. വെയിലടിച്ചതിനും കുഴപ്പമില്ലെന്ന് കരുതി ഡ്രാക്കുളയും പറന്നുന്ന ജോണി ഇരിക്കുന്ന സീറ്റിൽ എത്തുന്നു. എന്നാൽ ഡ്രാക്കുള എത്ര പറഞ്ഞിട്ടും ജോണിക്കൊന്നും കേൾക്കാൻ വയ്യ. ആ സമയത്ത് ഡ്രാക്കുളയും പോയി പൈലറ്റിന്റെ മൈൻഡ് കൺട്രോൾ ചെയ്തു. ആ പൈലറ്റിനെ കൊണ്ട് തന്നെ ഡ്രാക്കുളയുടെ മനസ്സിലുള്ളത് ആ പൈലറ്റിനെ കൊണ്ട് പറയിപ്പിക്കുന്നു. അതായത്, ഇവിടെ നോക്കൂ ജോണി, എന്റെ മകളെ ഞാൻ ഒരുപാട് പ്രൊട്ടക്ട് ചെയ്താണ് വളർത്തിയത്. അവൾ പുറത്തു വന്ന അവൾക്ക് എന്തെങ്കിലും ആപത്താണെന്ന് കരുതിയാണ് ഞാൻ അവളെ പുറത്തുവിടായിരുന്നത്. എന്നാൽ എത്ര പ്രൊട്ടക്ട് ചെയ്ത് നോക്കിയാലും ഒരു കാലത്തിൽ അവൾ പുറത്തു പോയി പറ്റും. ഈ ലോകം മൊത്തം എക്സ്പ്ലോർ ചെയ്യേണ്ടിയും വരുമ്പോൾ അടി കൊണ്ടും കുറെ കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതെല്ലാം ഞാനിപ്പോൾ മനസ്സിലാക്കി. എന്നാൽ അതിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, അവൾ എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ ഒരു അച്ഛനായിട്ട് ഞാൻ അവൾക്ക് വേറെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അവൾ അവളുടെ ജീവിതം മൊത്തം കഷ്ടപ്പെടും. അച്ഛനായാലും അവരുടെ മക്കൾ നന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കൂ. നീ കൂടെ ഉണ്ടെങ്കിൽ അവൾ ഒരുപാട് ഹാപ്പി ആയിരിക്കുമെന്ന് എനിക്ക് ഒരുപാട് വിശ്വാസമുണ്ട്. അതുകൊണ്ട് ദയവേത് എന്റെ കൂടെ വരാൻ പറയുന്നു. എന്നിട്ട് ഫ്ലൈറ്റും തിരിച്ച് എയർപോർട്ടിലേക്ക് തന്നെ കൊണ്ടെത്തുന്നു. പിന്നെ മേവസിനെ കാണിക്കുന്നു. മേവസ് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഡ്രാക്കുളയും അവിടെ ക്രാഷ് ലാൻഡിംഗ് ആവുന്നു. നോക്കിയ ഡ്രാക്കുള മൊത്തവും വെയിലത്ത് പോയി ദേഹം മൊത്തം പൊള്ളിയിരിക്കുന്നു. നിന്നെ ഞാൻ സംരക്ഷിക്കാനാണ് നോക്കിയത്, എന്ന് നിന്റെ ഫീലിംഗ്സ് ആട്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. ഇപ്പോഴാണ് എനിക്ക് എല്ലാം മനസ്സിലായത്. ഇനി ഞാൻ നിന്നെ അങ്ങനെയൊന്നും നോക്കത്തില്ല. നിനക്ക് ഇനി എവിടെ വേണമെങ്കിലും പോവാം എന്നൊക്കെ പറഞ്ഞത് മേവിസും. ഇനി എന്ത് സന്തോഷമാണ്, എന്റെ എല്ലാ സന്തോഷവും അവൻ കൂടെ കൊണ്ടുപോയില്ലേ എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചോണ്ടിരുന്നതും. ഇല്ല, നിനക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നെന്ന് പറഞ്ഞ് ഒരു ബാഗ് എടുത്ത് കാണിക്കുന്നു. എന്നാൽ ഈ ബാഗിന്റെ കൂടെ തന്നെ വേറെ സാധനം ഫ്രീ ആയിട്ടെന്ന് പറഞ്ഞ് തിരിച്ചു കാണിച്ചതും ജോണി അവിടെ ഇരിക്കുന്നു. മേവിസ് ജോണി കണ്ടതും നീ അല്ലേ പറഞ്ഞ നിനക്ക് എന്നെ ഇഷ്ടമല്ലെന്നവ ചോദിച്ചതും. അതേ ഞാൻ അപ്പൊ പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഡ്രാക്കുള ആ സമയത്ത് എന്നെ കടിച്ച് കൊന്നാനേന്ന് പറയുന്നു. അത് കേട്ട് ഡ്രാക്കുളയും അങ്ങനെയൊന്നുമില്ല, ആ സമയത്ത് ഞാൻ വെറുതെ പറഞ്ഞാണെന്ന് പറയുന്നു. ജോണി അങ്ങനെ മേവിസിന്റെ അടുത്ത് വന്ന് ഞാൻ ഇതുവരെയായിട്ടും ഇത് വേറെ അടുത്തും പറഞ്ഞിട്ടില്ല, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഐ ലവ് യു എന്ന് പറയുന്നു. അങ്ങനെ അവർ കിസ്സും ചെയ്യുന്നു. പിന്നെ ഒരു വലിയ പാർട്ടി പോലെ നടത്തുന്നു. അതിലെന്ത് സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞാൽ മനുഷ്യരും മോൺസ്റ്റേഴ്സും ചേർന്നാണ് പാർട്ടി നടത്തുന്നത്. ജോണി അങ്ങനെ അവിടെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. ഡ്രാക്കുള വന്നതും ഡ്രാക്കുളയും ആ മൈക്ക് വാങ്ങി പാട്ട് പാടാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ഈ മൂവി വളരെ ഹാപ്പി ആയിട്ട് തന്നെ തീരുന്നു. ഈ മൂവിയിലൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ്, പിന്നെ ഇതുപോലുള്ള മൂവി എക്സ്പ്ലനേഷനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തോൾ ബെൽ ബട്ടൺ ക്ലിങ് എന്ന് മറന്നേക്കുക.